ഹലോ ഫ്രണ്ട്സ്, വൊക്കാബ്സ് പീഡിയയുടെ വോയിസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് അർഷാദ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ചുരങ്ങളാണ്, ഇന്ത്യയിലെ ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും. ഈ ഒരു ഭാഗം എല്ലാവർക്കും പാടാണെന്നറിയാം, എപ്പോഴും മാറിപ്പോറുള്ളതാണ്, പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പൊ ഇത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുഴുവനും കോഡിട്ടാണ്. മുഴുവൻ പേരുകളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോഡിട്ടിട്ടാണ് പഠിക്കുന്നത്. ഇത് ഒരു വട്ടം പഠിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ജസ്റ്റ് നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കോഡ് മനസ്സിലേക്ക് ഓടി കയറി വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ആക്കാം. റെഡിയല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ചുരം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബനിഹാൾ ചുരം. ബനിഹാൾ ചുരം ഏതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാല് ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നു. ബനിഹാൾ ചുരം ഏതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാല് ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നു കേട്ടോ. അത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? കൂടെ പറയാം, നഗരത്തിലെ ആൾക്കാര് ജിമ്മിന് പോകുന്നത് ബനിയൻ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പം നഗരം ശ്രീനഗർ, ജിമ്മ് ജമ്മു കാശ്മീര്, ബനിയൻ ഇട്ടിട്ടാണ് ബനിഹാൾ. കിട്ടുമല്ലോ, നഗരത്തിലെ ആൾക്കാര് ജിമ്മിന് പോകുന്നത് ബനിയൻ ഇട്ടിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് ബരാലാച്ചില ചുരം എങ്ങനെ ഓർത്തിരിക്കാം? നിങ്ങൾക്ക് ആ പ്രൊണൗൺസിയേഷനിൽ തന്നെ ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. ബരാലാച്ചില ഹിമാചൽ, ബരാലാച്ചില ഹിമാചൽ. ആ ലാസ്റ്റ് ലാ നമുക്ക് എന്തെടുക്കാം? ലേ എന്നെടുക്കാം കേട്ടോ, ലേ എന്നെടുക്കാം. ബരാലാച്ചില ഹിമാചൽ, ആ ലാസ്റ്റിൽ എൽ ആണെങ്കിൽ ലേ എന്നെടുക്കാം. കിട്ടുമല്ലോ, അത് അങ്ങനെ ഓർത്തിരിക്കണം കേട്ടോ. ഹിമാചൽ പ്രദേശിനെയും ലേയും, ബരാലാച്ചില. ഇനി അടുത്തത് ലിബുലേക്ക് ചുരം ഏതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാല് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. അപ്പം എങ്ങനെ ഓർത്തിരിക്കാം? നമ്മൾ ഉത്തരം പറയത്തില്ലേ, ഉത്തരം പറയുന്നത് എന്ത് വെച്ചിട്ടാ? ലിപ്പ് വെച്ചിട്ടാണ് ഉത്തരം പറയുന്നത്. ഉത്തരം പറയുന്നതും പിന്നെ ടീ കുടിക്കുന്നതും എന്ത് വെച്ചിട്ടാ? ലിപ്പ് വെച്ചിട്ടാണ്. അപ്പം ഉത്തരം പറയുന്നത് ഉത്തരാഖണ്ഡ്, ടീ കുടിക്കുന്നത് ടീ ടിബറ്റ്. ലിബുലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. അതും കിട്ടുമല്ലോ. ഇനി അടുത്തത് ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നതാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. നിങ്ങൾക്ക് ഈ ഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്ന ഏതാ? ടൈറ്റാനിക് അല്ലേ ആദ്യം ഓടി വരുന്നത്? അപ്പം ആ ഒരൊറ്റ പേരിയും നമുക്ക് പിടിക്കാം. ടൈറ്റാനിക് എങ്ങനെയാ ഇടിക്കുന്നത്? ടൈറ്റാനിക് ഒരു ഹിമത്തിൽ ഇടിച്ചാണ് ടൈറ്റാനിക് മറിയുന്നത്. അപ്പം ഹിമാചൽ പ്രദേശ്. പിന്നെ ആ ടൈറ്റാനിക്കിന്റെ TI എന്നും കൂടെ എടുക്കുക. ടൈറ്റാനിക്കിന്റെ TI കൂടെ എടുത്താല് ടിബറ്റായി. അപ്പം ഹിമത്തിൽ ഇടിച്ചിട്ട് ടൈറ്റാനിക് മറിയുന്നു. ഹിമം ഹിമാചൽ പ്രദേശ്, ടൈറ്റാനിക്കിന്റെ TI ടിബറ്റ്. അതും കിട്ടുമല്ലോ. ആ ഓക്കെ ആണ്, അതും കിട്ടും. അടുത്ത ചുരം സോജില ചുരം. ഈ സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ് സോജില ചുരം ബന്ധിപ്പിക്കുന്നത്, ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ. അതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, സോജി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി എന്താണെന്നറിയോ? ഭയങ്കര കൃഷിയൊക്കെ ആയിരുന്നു. അപ്പം നല്ല കൃഷി ചെയ്തതിന്റെ പേരില് ഒരു ദിവസം എന്താണ് കർഷകശ്രീ അവാർഡ് കിട്ടി. അപ്പൊ അതിനകത്ത് ഓർത്തിരിക്കാം കേട്ടോ, സോജി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കർഷകശ്രീ അവാർഡ് കിട്ടി. സോജില ചുരം, കർഷക കാർ, കാർഗില്, പിന്നെന്താണ് ശ്രീനഗർ. സോജില എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കർഷകശ്രീ അവാർഡ് കിട്ടി കാർഗിൽ ശ്രീനഗറിനെ. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ക്ലിയർ അല്ലയോ? അതും കിട്ടും. ഇനി അടുത്തത് നാദുല ചുരം എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? നാദുല ചുരം ആദ്യം എവിടെയൊക്കെ ബന്ധിപ്പിക്കുന്നു എന്ന് പറയാം. സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു കേട്ടോ. സിക്കിമിനെയും ടിബറ്റിനെയും എങ്ങനെ ഓർത്തിരിക്കാം? നമ്മുടെ വീട്ടിൽ നാഥന്മാരില്ലേ, ഒന്നുകിൽ അച്ഛനോ അമ്മയോ. നാഥന്മാർക്ക് എന്താണ്
സിക്കാവുമ്പം, സിക്കാവും എന്ന് പറഞ്ഞാൽ വയ്യാതാവുക കേട്ടോ, സിക്കാവുക എന്ന് പറഞ്ഞാൽ വയ്യാതാവുക. നാഥന്മാർക്ക് സിക്കാവുമ്പോ അവര് ടീ ചോദിക്കത്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് ടീ ഇട്ട് കൊടുക്കും. നാഥന്മാർക്ക് സിക്കാവുകയാണെങ്കിൽ, വയ്യാതാവുകയാണെങ്കിൽ നമ്മൾ ടീ ഇട്ട് കൊടുക്കും. അപ്പം നാദുലാ ചുരം സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന കേട്ടോ, ആ സിക്കിമിനെയും ടിബറ്റിനെയും, അതായത് സിക്കാവുന്നു, നാഥന്മാർക്ക് സിക്കാവുന്നു, അപ്പൊ നമ്മൾ ടീ ഇട്ട് കൊടുക്കുന്നു. ടിബറ്റ് സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു, അതും കിട്ടുമല്ലോ. ഇനി അടുത്തത്, നിങ്ങൾ ഇതൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്യാൻ നോക്കണം കേട്ടോ, മനസ്സിൽ അങ്ങനെ പറയുമ്പോൾ വിഷ്വൽ ചെയ്യാൻ നോക്കണം. ഇനി അടുത്തത് ദബ്സാ ചുരം, ദബ്സാ ചുരം, ദബ്സാ ചുരം ബന്ധിപ്പിക്കുന്ന പറഞ്ഞാല് കുളി കുളു സ്പിതി താഴ്വര കേട്ടോ, കുളു സ്പിതി താഴ്വരകളെ തമ്മിലാണ് ദബ്സാ ചുരം ബന്ധിപ്പിക്കുന്നത്. കുളു സ്പിതി താഴ്വരകളെ തമ്മിലാണ് ദബ്സാ ചുരം ബന്ധിപ്പിക്കുന്നത്. അതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ദബ്സ ദിവസവും സോപ്പ് തേച്ച് കുളിക്കണം, അങ്ങനെ ഓർത്തിരുന്നാ കേട്ടോ, ദിവസവും സോപ്പ് തേച്ച് കുളിക്കണം. ദിവസം ദാപ്സ സോപ്പ് സ്പിതി, സ്പിതിയെ നമുക്ക് എന്താ എസ് പി, അതിനകത്ത് എസ് പിയെ നമുക്ക് സോപ്പ് നിറക്കാം, സോപ്പ് തേച്ച്, സോപ്പ് തേച്ച് കുളിക്കണം കുളു. ഇത് സ്പിതി കുളു എന്ന് പറഞ്ഞാലും കുളു സ്പിതി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ദാപ്സ കുളു സ്പിതി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, ഓർത്തിരിക്കാനുള്ള കോഡാണ്. ദിവസവും സോപ്പ് തേച്ച് കുളിക്കണം, സ്പിതിയുടെ എസ് പി എടുത്തിട്ട് നമ്മൾ സോപ്പാക്കി, പിന്നെ കുളു കുളിക്കണം, മനസ്സിലായല്ലോ. അപ്പം അതും കിട്ടും. ഇനി അടുത്തത്, അടുത്തത് ജലപ്പിലാ ചുരം, ജലപ്പിലാ ചുരം, ജലപ്പിലാ ചുരം നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ജലപ്പിലാ ചുരം സിക്കിമിനെയും ലാസയും ബന്ധിപ്പിക്കുന്നു കേട്ടോ, സിക്കിമിനെയും ലാസയും ബന്ധിപ്പിക്കുന്നതാണ് ജലപ്പിലാ ചുരം. നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളില്ലേ, കുഞ്ഞു കുട്ടികളാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ജലത്തിൽ കളിക്കുന്നത്. വെള്ളമൊക്കെ അവിടെ എടുത്ത് വെച്ചാൽ അതിനകത്ത് പോയി ഓടി ചാടി മറിഞ്ഞൊക്കെ ചെയ്തിട്ട് എങ്ങനെയും പനി പിടിച്ചു വെക്കും, പനി പിടിക്കും, കുഞ്ഞുങ്ങൾക്ക് പനി പിടിക്കും. ജലപ്പില ചുരം കുഞ്ഞുങ്ങൾക്ക് പനി പിടിക്കും, പനി പിടിക്കാന്ന് പറഞ്ഞാൽ വയ്യാതാവുക, സിക്കാവുക, സിക്കാവുക. അപ്പം സിക്കായി കഴിഞ്ഞാൽ ഇവര് ഇങ്ങനെ കുറെ ദിവസം കഴിഞ്ഞിട്ട് വയ്യാതിരിക്കുമ്പോ ഇവര് റോഡിൽ കൂടെ ഐസ്ക്രീം പോകുമ്പോ ഇവർ എന്ത് വയ്ക്കും, അമ്മ ഐസ്ക്രീം പോകുന്ന ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറയും. ആ ഐസ്ക്രീമിന്റെ പേര് ലാസ എന്നാ കേട്ടോ, ലാസ എന്ന് പറഞ്ഞ ഐസ്ക്രീം നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ ഐസ്ക്രീമിന്റെ പേര് ലാസ എന്നാ കേട്ടോ. അപ്പം ജലപ്പില കുഞ്ഞുങ്ങൾ ജലത്തിൽ കളിക്കുക, ജലപ്പില ജലത്തിൽ കളിച്ച് സിക്കാവുന്നു, സിക്കിമ് പിന്നെന്താണ്, കുറച്ചാൾ കഴിഞ്ഞ് അവര് ലാസയുടെ ഐസ്ക്രീം ചോദിക്കും പനിയായിട്ട്, നമ്മൾ വാങ്ങിച്ചു കൊടുക്കുവോ പനിയായിട്ട്, ഇല്ല. ലാസ കേട്ടോ, ലാസ ജലപ്പില ചുരം ബന്ധിപ്പിക്കുന്നതാണ് സിക്കിമിനെയും ലാസയും. അപ്പം അതും കിട്ടുമല്ലോ. ഇനി അടുത്തത് മനാപാസ്, അടുത്തത് മനാപാസ്, മനാപാസ് ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും കേട്ടോ. മനാപാസും ബന്ധിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയാണ് മനാപാസ്. മനാ എന്നാലോചിക്കുമ്പോൾ നമ്മൾ മനസ്സ് എന്നാലോചിക്കണം. നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ചില സീനൊക്കെ ആൾക്കാരിങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം ഇങ്ങനെ ആലോചിക്കും, എന്ത് പറയണമെന്ന് എങ്ങനെ ആലോചിക്കുന്നത്, ഒരു ടീ ഒക്കെ കുടിച്ചിട്ടാണ് ആലോചിക്കുന്നത്. നമ്മൾ ഈ പോലീസ് ഓഫീസർമാരുടെയൊക്കെ യോഗം കൂടുന്നേ കണ്ടിട്ടില്ലേ, അപ്പൊ അവരിങ്ങനെ എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിക്കുമ്പം അതിന്റെ ഉത്തരം പറയുന്നത് ഒരു ടീ ഒക്കെ കുടിച്ചിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിക്കും. ഇതാണ്ട് ഇവിടെ ഞാൻ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് കണ്ടോ, ഈ പിക്ചറിനകത്ത് കണ്ടോ, ഇത് അജിത്തിന്റെ പിക്ചറാണ്. പക്ഷെ ഇത് അജിത്തും ഈ കൂടെ ഒരു ബന്ധമില്ല, നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കാൻ വേണ്ടി ഒരാളുടെ പിക്ചർ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. എന്താണ്, ഒരു കാര്യം ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിക്കുക, അതിന്റെ ഉത്തരം കിട്ടാൻ വേണ്ടി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക. എങ്ങനെ ആലോചിക്കുന്നത്? ടീ കുടിച്ചുകൊണ്ട് ആലോചിക്കുക, ടീ കുടിച്ചുകൊണ്ട് ആലോചിക്കുക. അപ്പം മനാപാസ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു കേട്ടോ, മനാപാസ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ അതും കിട്ടുമല്ലോ, അതും കിട്ടും. ഇനി അടുത്തത്, അടുത്തത് റോഹ്താങ് ചുരം, റോഹ്താങ് ചുരം, റോഹ്താങ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കുളു ലാഹുൽ സ്പിതി. ഈ മൂന്ന് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു കേട്ടോ, കുളു ലാഹുൽ സ്പിതി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം, ഇതെങ്ങനെ ഓർത്തിരിക്കാം, ഇത് ഓർത്തിരിക്കാനുള്ള വഴിയാണ് ഞാൻ പറയാം. ലെവൾക്ക്, ലെവൾക്ക് ഏതോ ലെവൾക്ക്, ലെവൾക്ക് സോപ്പ് തേച്ച് കുളിച്ചില്ലെങ്കിൽ രോഗം വരും, ലെവൾക്ക് സോപ്പ് തേച്ച് കുളിച്ചില്ലെങ്കിൽ രോഗം വരും. ഇതാ നമ്മുടെ കൂടെ കേട്ടോ. അതെങ്ങനെ, ലെവൾക്ക് ലാഹുൽ, ലെവൾക്ക് ലാഹുൽ സോപ്പ് സ്പിതി എസ് പി എടുത്തിട്ട് നമ്മൾ സോപ്പ് സ്പിതി, സോപ്പ് തേച്ച് കുളിച്ചില്ലെങ്കിൽ കുളു, കുളിച്ചില്ലെങ്കിൽ കുളു, രോഗം വരും. റോഹ്താങ്, രോഗം, റോഹ്താങ്, കിട്ടുമല്ലോ, കിട്ടുമല്ലോ. ലവൾക്ക് സോപ്പ് തേച്ച് കുളിച്ചില്ലെങ്കിൽ രോഗം വരും. ലാഹുൽ സ്പിതി കുളു താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് ചുരം കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേരുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ചേഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിയല്ല. അപ്പൊ ഈ മൂന്ന് സ്ഥലങ്ങളുണ്ടെന്ന് ഓർത്തിരുന്നാൽ മതി, നമുക്ക് പഠിച്ചാൽ മതിയല്ലോ. ഇനി അടുത്തത്
കാർത്തുംല ചുരം. കാർത്തുംല ചുരം, കാർത്തുംല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ലേ സിയാച്ചിൻ ഗ്ലേസിയർ. ലേയും ലഡാക്കിലെ ലേയും സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കാർത്തുംല ചുരം. ലഡാക്കിലാണ് ലേ എന്നറിയാമല്ലോ, ലഡാക്കിലാണ് ലേ എന്ന് നമുക്കറിയാം. കാർത്തുംല ചുരം ബന്ധിപ്പിക്കുന്നതാണ് ലേയും സിയാച്ചിൻ ഗ്ലേസിയറിനെയും കേട്ടോ. ഇതാണ്ട് ഇവിടെ ഒരു പിക്ചർ കാണിച്ചേക്കുന്നുണ്ടോ, ഒരാള് ഒരു 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 ലേസി മനുഷ്യൻ, ഒരു ലേസി മനുഷ്യൻ അവിടെ കറുത്ത ലേസ് തിന്നോണ്ടിരിക്കുന്നുണ്ടോ, കറുത്ത കവറുള്ള ലേസ് തിന്നോണ്ടിരിക്കുന്നുണ്ടോ. ഒരു ലേസി മനുഷ്യൻ, അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാള് ലേസിയാന്ന്, അയാള് ഭയങ്കര മടിയനാ. അപ്പം കറുത്ത ലേസ് തിന്നോണ്ടിരിക്കുക, കറുത്ത ലേസ്, ലേസി മനുഷ്യൻ കറുത്ത ലേസ് തിന്നോണ്ടിരിക്കുക കേട്ടോ. കറുത്ത ലേസ് കാർത്തുംല, ആ ലേസി മനുഷ്യനാ, അല്ലെങ്കിൽ ആ ലേസി എന്ന് വേണേലും എടുക്കാം. ലേസി, ലേസി മനുഷ്യൻ ഓർത്താല് നിങ്ങക്ക് ലേയെയും സി സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേട്ടോ. കാർത്തുംല ലേസി മനുഷ്യനായോണ്ട്, ലേസി മനുഷ്യനാണ് ആ കറുത്ത ലേസ് തിന്നുന്നത്. അപ്പം ലേ സിയാച്ചിൻ ഗ്ലേസിയർ, മനസ്സിലായല്ലോ. അപ്പം അതും കിട്ടുമല്ലോ, കാർത്തുംല ചുരം ലേയെയും സിയാച്ചിൻ ഗ്ലേസിയറിനെയും. അടുത്ത ചുരം, അടുത്ത ചുരം കാരക്കോറം ചുരം. കാരക്കോറം ഇത് ഏതിനെയൊക്കെ ബന്ധിപ്പിക്കാൻ ചോദിച്ചാൽ, ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാൻ ചോദിച്ചാല് ലഡാക്കിനെയും ചൈനയും ബന്ധിപ്പിക്കുന്ന കേട്ടോ. ലഡാക്കിനെയും ചൈനയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാരക്കോറം ചുരം കേട്ടോ. കാരക്കോറം ചുരം, നമ്മളൊരു കാറ് വാങ്ങിച്ചു കേട്ടോ. കാറ് വാങ്ങിച്ചത് എവിടുന്നാന്ന് അറിയാമോ, ചൈനയിൽ നിന്ന് കാറ് കൊണ്ടുവന്ന്, ചൈനയിൽ നിന്നൊരു കാറ് വാങ്ങിച്ചു. നമ്മൾ ചൈനയിൽ നിന്നൊരു കാറ് വാങ്ങിച്ചു, ചൈനയിൽ നിന്നൊക്കെ ഒരു കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ചൈനയിൽ നിന്നൊരു കാറ് കൊണ്ടുവന്ന് നമ്മൾ അതിന്റെ സന്തോഷത്തെ എല്ലാവർക്കും എന്ത് ചെയ്തു, ലഡു വിതരണം ചെയ്തു കേട്ടോ. അപ്പം ഒരു കാറ് വാങ്ങിച്ചു, കാറ് എവിടുന്നാ വാങ്ങിച്ചേ, ചൈനയിൽ നിന്ന് വാങ്ങിച്ചിട്ട്, ആ ചൈനയിൽ നിന്ന് വാങ്ങിച്ചാണ് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ സന്തോഷത്തെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാവർക്കും ലഡു വിതരണം ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ ഓർത്താ മതി, കാരക്കോറം ലഡു, കാരക്കോറം കാരക്കോറം കാർന്നാലോചിക്ക, പിന്നെ ലഡു ലഡാക്ക്, കാരക്കോറം കാർന്നാലോചിക്ക, ലഡു ലഡാക്ക്, പിന്നെ ചൈനയിൽ നിന്നല്ലേ കൊണ്ടുവന്നേ. അപ്പൊ ചൈന, കാരക്കോറം ലഡാക്കിനെയും ചൈനയും ബന്ധിപ്പിക്കുന്നു കേട്ടോ, ലഡാക്കിനെയും ചൈനയും ബന്ധിപ്പിക്കുന്നു. അടുത്തത്, അടുത്തത് ബോംഡില ചുരം. ബോംഡില ചുരം, ബോംഡില ചുരം എങ്ങനെ, ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നേ, അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു കേട്ടോ. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പിടിക്കാം. എങ്ങന, ബോംഡില, ബോംഡില, ഞങ്ങൾ അണുബോംബ് എന്ന് കേട്ടിട്ടുണ്ടോ, അണുബോംബ്, അണുബോംബ് എന്നിട്ടുണ്ടോ. അപ്പൊ അരുണാചൽ പ്രദേശ് അണുബോംബ്, അണുബോംബ്, പിന്നെ ബോം ടി, ബോം ടി, ടില ടി, ആ ടി എന്തെടുക്കാം, നമുക്ക് ടി ഇഞ്ഞെടുത്തിട്ട് ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കാം കേട്ടോ. അണുബോംബ് ടി, പിന്നെ ഈ ബോംബ് പൊട്ടുന്ന ടി എന്നുള്ള സൗണ്ടോടല്ലേ പൊട്ടുന്നത്, അങ്ങനെയുള്ള ആലോചിക്കാം. അണുബോംബ്, അണുബോംബ്, ബോംഡില അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. അങ്ങനെ കിട്ടുമല്ലോ, കിട്ടുമല്ലോ. ഒന്നുകൂടെ പറയാം, ബോംബ് അണുബോംബ് എന്നാലോചിക്ക, ആ ബോംഡിലയുടെ ടി ടിബറ്റ് എടുക്കുക കേട്ടോ. അപ്പം അരുണാചൽ പ്രദേശും ടിബറ്റിനും ബന്ധിപ്പിക്കുന്നതാണ് ബോംഡില ചുരം. അടുത്തത്, അടുത്തത് ദിഹാങ് പാസ്, ദിഹാങ് ചുരം, ദിഹാങ് ചുരം, ദിഹാങ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അരുണാചൽ പ്രദേശിനെയും മ്യാൻമറിനെയും, അരുണാചൽ പ്രദേശിനെയും മ്യാൻമറിനെയും ബന്ധിപ്പിക്കുന്ന പിന്നെ ചുരമാണ് ദിഹാങ് കേട്ടോ. ദിഹാങ് എനിക്കൊരു കൂട്ടുകാരനുണ്ട്, നിങ്ങളിങ്ങനെ ആലോചിക്കുക, നിങ്ങളുടെ ആരെങ്കിലും ഒരു കൂട്ടുകാരൻ, അതായത് കൂട്ടുകാരന്റെ പേര് അരുൺ എന്നാണ് കേട്ടോ, അരുൺ എന്നാണ്. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇത് ഒറിജിനലായിട്ട് നടന്നു കേട്ടോ, അരുണിന്റെ കൂട്ടുകാരൻ അല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ പേര് അരുൺ എന്നാണ്. അപ്പം അവനൊരു മാമനുണ്ട്, അവനൊരു മ്യാമനുണ്ട് കേട്ടോ, മ്യാമനുണ്ട്. ആ മ്യാമൻ എന്താണ്, എപ്പോഴും വെള്ളോ, വെള്ളോ, എപ്പോഴും അങ്ങ് ഹാങ്ങാ, ഹാങ് ഔട്ടാ കേട്ടോ. പുള്ളിയാണെങ്കിൽ എപ്പോഴും വെള്ളം ഒഴിച്ച് അങ്ങ് ഹാങ് ഔട്ടാ, എപ്പോഴും ഒരേ ഹാങ്ങിലാണ് നടക്കുന്നത്. ദി ഹാങ്, ദി ഹാങ്. അപ്പം അരുണിന്റെ മ്യാമൻ എപ്പോഴും ഹാങ് ആണെന്ന് ആലോചിച്ചാൽ മതി, എൻ്റെ കൂട്ടുകാരനാണ് അരുൺ. അപ്പൊ അരുണിന്റെ മ്യാമൻ എപ്പോഴും ഹാങ് ആണ് കേട്ടോ. ആ ദി ഹാങ് അരുണാചൽ പ്രദേശും മ്യാൻമറും ബന്ധിപ്പിക്കുന്ന പാസാണ്, ചുരമാണ് ദി ഹാങ്. കിട്ടുമല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ ചുരങ്ങള്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് കേട്ടു നോക്കുക, പിന്നെ നിങ്ങളിതൊന്ന് ഒരിക്കലും മറക്കത്തില്ല. ആ അപ്പം നിങ്ങളിത് പഠിച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ തനിയെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ബനിഹാള്, ജമ്മു, ജമ്മുവിനെ ശ്രീനഗറിനെയും അങ്ങനെ ഓരോന്നും ഇങ്ങനെ തനിയെ തനിയെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്താൽ കിട്ടുന്ന രീതിയിൽ ഇത് മനസ്സിലാവും. ഓക്കെ അല്ലയോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്, ജോയിൻ വിത്ത് അസ് ആൻഡ് സെലിബ്രേറ്റ് ലേണിങ്.